Hello everyone, welcome back to our channel friends. Naseem aanu 2014 ഒരു മെക്സിക്കൻ സ്പാനിഷ് ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടൈം ലൂപ്പ് മൂവി ആണെന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ദ ഇൻസിഡൻ്റ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. സോ ഈ ഒരു മൂവിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്ത മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ദ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞ ഈ ഒരു മൂവിയെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് ലൈറ്റായിട്ട് ടച്ചബിളായിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ പലതരം മൂവീസിലെ കണ്ടിട്ടുണ്ടായിരിക്കാം. ചില മൂവീസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറി പറയുന്നുണ്ടായിരിക്കും, ബട്ട് സ്റ്റോറി എന്താണെന്നുള്ളത് റിവീൽ ചെയ്യാത്ത രീതിയിൽ അവർ സ്റ്റോറി എക്സിക്യൂട്ട് ചെയ്യും. ചില മൂവീസിലുണ്ടായിരിക്കും നമുക്ക് സ്റ്റോറി പറയും, നമുക്ക് സ്റ്റോറി പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. മറ്റ് ചില മൂവീസിലുണ്ടായിരിക്കും നമുക്ക് സ്റ്റോറിയും പറയും, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് റിവീൽ ചെയ്ത് തരും. ബട്ട് എങ്കിലും നമ്മൾ അതിനെ വീണ്ടും തിരിച്ചൊന്നുകൂടെ കാണുമ്പോഴായിരിക്കും നമുക്ക് അതിനകത്ത് ഇത്രമാത്രം വളരെ ക്രേസി ആയിട്ടുള്ള കുറച്ചധികം ഡീറ്റെയിൽസിൽ ഡോട്ട് നോച്ച് ആയിട്ടുള്ള കുറച്ച് സ്മാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ ആ ഒരു മൂവിക്കുള്ളിലുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മൂവിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫീൽ തരുന്ന രീതിയിൽ നമുക്ക് വീണ്ടും രണ്ടാമതൊരു സിനിമ കാണേണ്ടി വരുമെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ഉറപ്പായിട്ടും നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് തരും. വീണ്ടും അത് ഒന്നുകൂടെ തിരിച്ച് കാണുമ്പോൾ വീണ്ടും നമുക്ക് അതിനകത്ത് കുറച്ചധികം ഫാക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അങ്ങനെ കാണുന്ന രീതിയിൽ വളരെ ക്രേസി ആയിട്ടുള്ളൊരു ഫീൽ വരുന്ന ഒരു ടൈം ലൂപ്പ് മൂവിയാണ് ഈ ഒരു ദ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ലൈറ്റ് ടച്ചബിൾ ആയിട്ടുള്ള സ്റ്റോറി പറയാം. നമുക്ക് സിനിമയിൽ ആദ്യമേ ഒരു ശാരീരികമായിട്ട് ചെറിയൊരു അസ്വസ്ഥതയുള്ള ഒരു വുമണെ കാണിക്കുന്നുണ്ട്. ഒരു ഓൾഡ് ലേഡിയെ ഒരു എക്സ്കലേഷനിൽ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, തള്ളിക്കൊണ്ടുവരാണ്. ആ ഒരു ലേഡിയുടെ അടുത്തൊരു ഡയറിയും കാണിക്കുന്നുണ്ട്. അതൊരു സീന്. സോ അവിടെ വെച്ച് ആ ഒരു സീന് കട്ട് ചെയ്യാൻ, ആ ഒരു എക്സ്കലേഷൻ അല്ലേ, അതെന്താ പറയുക, നമ്മൾ തള്ളിക്കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ തള്ളിക്കൊണ്ടുവരും. അതിനുശേഷം രണ്ടാമത്തെ ഇതിൽ ഒരു കല്യാണം കഴിഞ്ഞ രണ്ട് പുതിയ ദമ്പതിമാർ അവരൊരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് അടുത്തൊരു സീന് കാണിക്കുന്നുണ്ട്. അടുത്തൊരു സീനിൽ ഒരു ബ്രദർ ഒരു ഫ്ലാറ്റിൽ നിൽക്കുകയാണ്, ഒരു അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ മറ്റൊരു സഹോദരൻ തന്നെ ഓടി വന്നിട്ട് കയ്യിൽ ക്യാഷ് ഉണ്ട്. ഓടി വരുമ്പോഴത്തേക്ക് ഈ ഒരു ബ്രദർ, ഓപ്പോസിറ്റുള്ള ബ്രദറിൻ്റെ മനസ്സിലെന്തോ ഒരു വല്ലായിക പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ ഒരു പോലീസ് ഓഫീസർ അവിടെ തോക്കും കൊണ്ട് ചാടി വരികയാണ്. വന്നിട്ട് മോനെ നിങ്ങൾ രണ്ടുപേരും അറസ്റ്റ് ചെയ്തു, വരൂ എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നും 9th ഫ്ലോറിലാണ് ഇവരിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു 9th ഫ്ലോറിൽ നിന്നും ഇവരെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട്. വീണ്ടും നോക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് 9th ഫ്ലോർ. അപ്പോൾ ഇവർ ആലോചിക്കുമ്പോൾ നമ്മളെ മോളിൽ നിന്നല്ലേ താഴെ വന്നു, പിന്നെ എന്താ ഇവിടെ നിൽക്കുന്നത്. വീണ്ടും ഇവർ മോളിൽ ഇറങ്ങാണ്, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീണ്ടും ഇവർ ഇറങ്ങാണ്, വീണ്ടും അവർ 9th ഫ്ലോറിൽ വരുന്നുണ്ട്. സോ ഇതിങ്ങനെ ഒരു ലൂപ്പ് കണക്ക് വരുന്നത് ഇവർക്കപ്പോൾ മനസ്സിലാവുന്നു. അപ്പോൾ പോലീസുകാരൻ മനസ്സിലാവുന്നില്ല. പോലീസുകാരൻ വിചാരിക്കും ഇവന്മാർ രണ്ടുപേരും കൂടെ എന്തോ പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ പോയി സംഭവം എന്താ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും 9th ഫ്ലോറിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പം വീണ്ടും 9th ഫ്ലോറിൽ നിന്ന് രണ്ടുപേർ പിടിച്ചു നിർത്തിയിരുന്ന രണ്ടുപേർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഡേ നിങ്ങൾ എന്താ ഇവിടെ, നിങ്ങൾ ഞാൻ മുകളിലല്ലേ നിർത്തിയിട്ട് വന്നത്, നിങ്ങൾ എന്താ ഇവിടെ വന്നതെന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ പൊന്നെ സാറേ, സാറേ എന്നെ നമ്മളെ നിർത്തിയത് അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്, സാറെന്താണ് വീണ്ടും മോളിൽ നിന്ന് താഴ്ന്ന മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത്, സാറ് താഴോട്ടല്ലേ പോയത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ബിൽഡിങ്ങിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അതിനുശേഷം നമ്മുടെ പോലീസുകാരുടെ കയ്യിലുള്ള ഒരു കീ എടുത്തിട്ട് ഈ ഒരു ഹോളുണ്ടല്ലോ, അതായത് 9th ഫ്ലോറിൽ നിൽക്കുകയാണ്, അതിൻ്റെ പടി ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ഹോള്, ഒരു ഹോളിൽ കൂടെ താക്കോലെടുത്ത് ഇട്ട് നോക്കാണ്. ഇവർ താക്കോൽ താഴെ പോയി വീഴോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരോ എന്നറിയാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവർ താക്കോൽ ഇട്ടിട്ട് ആ ഒരു താക്കോൽ അതുപോലെ മൂന്നുപേർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇറങ്ങി താഴേക്ക് പോകുന്നുണ്ട് മുകളിൽ നിന്ന്. ദൈവം ഇത് എന്താ സംഭവം, ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ ലവന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട്. സോ ഇതവരെങ്ങനെ സോൾവ് ചെയ്യും, ഇതിൽ നിന്നും ഇവരെങ്ങനെ പുറത്തു വരും. ഇതേ ടൈമിൽ ഇതിനിടയിൽ വെച്ച് തന്നെ പോലീസുകാരൻ അറിയാതെ ഇതിൽ ഒരുത്തൻ്റെ കാലിൽ വെടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെടിയുടെ കാലിൽ കൊള്ളുന്നുണ്ട്. പക്ഷെ പോലീസുകാരനെ അറിയില്ല, തോക്ക് പോലീസുകാരൻ്റെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന കണക്കാണ്, ഷൂട്ട് ചെയ്യുന്ന കണക്കൊന്നും തോന്നുന്നു പോലുമില്ല. എങ്കിലും തോക്കിൽ നിന്ന് വെടിയുണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഒന്നും അറിയാൻ വയ്യ. ഫൈനലി ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആദ്യം കാണിച്ച ആ ഓൾഡ് ലേഡി, ആ എക്സ്കലേഷനിൽ ഇങ്ങനെ എക്സ്കലനേഷനില്ല, അതെന്താ പറയാം, പക്ഷേ എന്താണ് എന്താണ് പേര് മറന്നുപോയല്ലോ, ആ ഒരു ഉന്തി കൊണ്ടുവന്ന ഒരു സാധനത്തിൽ ആ ഒരു ഓൾഡ് ലേഡിയെ തള്ളിക്കൊണ്ടുവന്ന ആ ഒരു ലേഡിയും ഈ ഒരു സ്റ്റോറിയും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ആ ഒരു ദമ്പതിമാരെ കപ്പിൾസുകളെ കാണിക്കുന്നുണ്ട്, പുതു ദമ്പതിമാരെ, അവരും ഈ ഒരു സ്റ്റോറി തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ഇതെല്ലാം തന്നെ ഫൈനലി റിവീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, ആ ഒരു ലൂപ്പുകൾ എങ്ങനെ വന്നു, ഇതിൻ്റെ എല്ലാം കാരണം ട്രൂ ആയിട്ട് റിവീൽ ചെയ്യുന്നൊരു സ്റ്റോറിയാണ് ദ ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന 2014 റിലീസ് ചെയ്തിട്ടുള്ള മെക്സിക്കോ സ്പാനിഷ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് ത്രില്ലർ മൂവിയാണ്. സിനിമ നമുക്ക് ഈ ഒരു സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകാം. പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ആ ഒരു പെർഫോമൻസ് ആണ്, ഇതിനുള്ളിൽ കാഴ്ചവെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ്, എക്സ്പെഷ്യലി ആ ഒരു പോലീസ് തന്നെമാർ രണ്ട് ബ്രദേഴ്സ് സഹോദരന്മാരെയും പറഞ്ഞേ പറ്റും. റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളും ആ ഒരു ലൂപ്പുകളിനുള്ളിൽ പോയൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണിക്കുന്ന ആ ഒരു ഓൾഡ് ആയിട്ടുള്ള ലേഡിയുടെയും ആ ഒരു ദമ്പതിമാരുടെയും ആ ഒരു ക്യാരക്ടേഴ്സും ബെറ്റർ ആയിട്ട് തന്നെയുണ്ട്. ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വളരെ വളരെ ബെറ്റർ ആയിരുന്നു ഈ ഒരു മൂവിയിൽ. ഡെപ്ത് ആൻഡ് ഡെപ്ത് ആയിട്ട് നമുക്ക് അത്രമാത്രം ഇമ്പാക്റ്റ് ആയിരുന്ന രീതിയിൽ ക്യാരക്ടേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ്. വളരെ രസകരമായിട്ടുള്ള ഫീൽ, ആ ഒരു ലൂപ്പുകൾ, ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ നമുക്ക് മുമ്പിക്കുള്ളിൽ, ആ ഒരു കണ്ടൻറ് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സിനിമാറ്റോഗ്രഫി അത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു സിനിമ നമ്മൾ ആദ്യം കാണുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ റിവീൽ ചെയ്യുന്നുണ്ട്. ആദ്യം കാണിച്ച
ഒരു ബന്ധമില്ലാതെ കാണിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ രണ്ട് ക്യാരക്ടേഴ്സും ഫൈനലി ആ ഒരു ഓൾഡ് ലേഡിയും ആ ദമ്പതിമാരും അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളൊരു കാര്യം ഫൈനലി നമുക്ക് റിവീൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആഹാ, ഇവരെ രണ്ടുപേരെയും ആദ്യം ഒരു ബന്ധമില്ലാതെ കാണിച്ചതിൻ്റെ കാരണം ഇതായിരുന്നു എന്നുള്ളൊരു കാര്യം. അത് വളരെ രസകരമായിരുന്നു. മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു സിനിമയിൽ ഡയലോഗ്സുകളുണ്ടല്ലോ, ഡയലോഗ്സുകൾ വളരെ ക്രേസി ആയിട്ട് ഒരു പ്രത്യേകത ഒരു എഡിറ്റിംഗ് ഫീൽ നമുക്ക് ഈ ഒരു ഡയലോഗ്സ് കാണിക്കുന്നുണ്ട്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷോട്ട്, ക്യാമറ ഷോട്ട് എന്ന് പറഞ്ഞ ആ ഒരു കാര്യവും ഡയലോഗ്സും വളരെ പെർഫെക്റ്റായിട്ട് അവർ റിവീൽ ചെയ്തിരിക്കുന്ന രീതി വളരെ പുതുമ നമുക്ക് തരുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്യാരക്ടേഴ്സ് വേറെ രണ്ട് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ പറയുന്ന ഡയലോഗ് തിരിച്ച് മറ്റൊരാൾ പറയുന്നുണ്ട്, അയാൾ വീണ്ടും ഈ ഒരു ഡയലോഗ് പറയുമ്പോൾ ആ ഒരു ഡയലോഗ് മറ്റൊരാൾ തിരിച്ച് പറയുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റും ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് അത് വളരെ രസകരമായിട്ട് അവർ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വളരെ രസകരമായിരുന്നു ഈ ഒരു മൂവിയിൽ. പിന്നെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സിനിമയിലെ ഒരു എഡിറ്റിംഗാണ്. ഒരു 24 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് കൊണ്ട്, ഒരു 25 മിനിറ്റ് കൊണ്ട് പറയാനുള്ളൊരു കാര്യം, ഒരു 24 അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് കൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു എഡിറ്റർ എഡിറ്റ് ചെയ്ത് നമുക്ക് കാഴ്ച വെച്ച് തരുന്നുണ്ട്. വളരെ പെർഫെക്റ്റായിട്ട് 24 സെക്കൻഡിനുള്ളിൽ നമുക്കത് റിവീലും ചെയ്ത് തരുന്നുണ്ട് ആ ഒരു കണ്ടൻറ് എന്താണെന്നുള്ളൊരു കാര്യം. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗാണ് ഈ ഒരു മൂവിയിൽ വന്നിട്ടുള്ളത്. പിന്നെ സിനിമയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, BGM മ്യൂസിക്, അത് വളരെ രസകരമായിട്ട് നമുക്ക് ഈ ഒരു സിനിമയിൽ ഒരു ഇമ്പാക്റ്റ് വന്നിട്ട്. സിനിമ എത്രമാത്രം സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ടോ, സിനിമയിൽ അത്രമാത്രം 100% ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആ ഒരു ഫീലിംഗ് നമുക്ക് തരാനായിട്ട്, നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കടത്തിവിടാനായിട്ട് വളരെ രസകരമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ മാറുന്നുണ്ട്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ 2 ടൈം കണ്ടാലേ നമുക്ക് കാര്യം മനസ്സിലാവും. സ്റ്റോറി നമുക്ക് ഫസ്റ്റിലെ എല്ലാം റിവീൽ ചെയ്ത് തരുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട്. ബട്ട് എങ്കിലും നമ്മൾ 2ാമതൊരു തവണ കാണുമ്പോൾ വളരെ ഒരു ക്ലാരിറ്റിയോടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളോടെ ഈ ഒരു സ്റ്റോറിക്കുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ലേൺ ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു മൂവിയാണ് ഈ ഒരു ടൈം ലൂപ്പ് ജേണൽ വരുന്ന ഈ ഒരു ത്രില്ലർ ജേണൽ വരുന്ന ഈ ഒരു ദ ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. 2014 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിതിനും ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. മറ്റൊരു കാര്യം, ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവി ആയിട്ടൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. ബട്ടെങ്കിലും ആ എക്സ്പെരിമെൻറ്റിനുള്ളിൽ വളരെ രസകരമായിട്ടുള്ളൊരു ഒരു വിജയം കൂടി കൈവരിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവി ആ ഒരു റിവ്യൂ ഞാനോട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് യൂട്യൂബിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപവും അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റാ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ചിയേഴ്സ്. ലവ് യു ആൾ.